വെൽക്കം ബാക്ക് ഞാൻ അൽഹസൻ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എല്ലാ എക്സാംസിനും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കോമൺ ഗ്യാസസ് ഓക്കെ യൂസ്ഡ് ഫോർ വെൽഡിങ് ആൻഡ് കട്ടിങ് ഫ്ലെയിം ടെമ്പറേച്ചർ യൂസസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ള ഗ്യാസസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ വ്യത്യസ്തമായതിനെ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യും ഡിസ്ക്രൈബ് ദ യൂസസ് ആൻഡ് ആപ്ലിക്കേഷൻ ഗ്യാസ് ഫ്ലെയിമ് ഗ്യാസ് ഫ്ലെയിമിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസസ് ഒക്കെ നോക്കുന്നുണ്ടാവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു നമുക്ക് നമുക്കൊരു വെൽഡിംഗിന് ഇൻ ദ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് ദ വെൽഡിംഗ് ഹീറ്റ് ഈസ് ഒബ്ഡെയിൻഡ് ഫ്രോം ദൈൻ ഓഫ് ഫ്യൂവൽ ഗ്യാസസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ സപ്പോർട്ടർ ഓഫ് ഓക്സിജൻ അതായത് നമുക്ക് നമുക്കിപ്പോൾ വെൽഡിംഗ് നടത്തണമെങ്കിൽ അതിന് ഹീറ്റ് ആവശ്യമാണ് ആ ഹീറ്റ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും അതിനാവശ്യമായിട്ടുള്ള ഹീറ്റ് എവിടെ നിന്നാണ് ഒബ്ഡെയിൻ ചെയ്യുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തുന്നതായിട്ടുള്ള കത്തുന്നതായിട്ടുള്ള ഒരു ഫ്യൂവൽ ഉണ്ട് ഫ്യൂവൽ ഓക്കെ കത്തുന്ന സംഭവമാണ് ഫ്യൂവൽ ആ ഫ്യൂവൽ ഗ്യാസസും ആ ഫ്യൂൽ ഗ്യാസസ് എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന സപ്പോർട്ടിങ് കമ്പസിൻ വാതകമായിട്ടുള്ള അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഗ്യാസസും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പ്രസൻസിൽ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആവശ്യമായ ഒരു ഹീറ്റ് ലഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ അസെറ്റിലിൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് കോൾ ഗ്യാസ് എന്ന് പറയുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നൊക്കെ പറയുന്നത് കത്തുന്നതായിട്ടുള്ള ഫ്യുവലുകളാണ് ഓക്കെ ഫ്യൂവൽ ഗ്യാസസ് ആണ് സോ ഇതിനകത്ത് എല്ലാം എന്ത് ചെയ്യുന്നു കത്താൻ സഹായിക്കുന്നതായിട്ടുള്ള സപ്പോർട്ടിങ് വാതകമായിട്ടുള്ള ഓക്സിജനെ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അവ എന്ത് ചെയ്യുന്നു ആ ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നൽകുന്നുണ്ടാകും ഓക്കെ അത് ഇങ്ങനെ നമ്മളിപ്പം അസെറ്റലിന് അസറ്റ് ഇപ്പം ഓക്സിജൻ അസെറ്റലിന്റെ ഒപ്പം ഓക്സിജൻ ചേരുമ്പോ ഓക്സി അസെറ്റ് എന്ന് പറയും ഹൈഡ്രോജൻ ചേരുമ്പോ ഓക്സി ഹൈഡ്രോജൻ എന്ന് പറയും കോൾ ഗ്യാസ് ഓക്സി എന്ന് പറയും അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് അവരുടെ ടെമ്പറേച്ചർ അവരുടെ യൂസ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല എക്സാമിനും ചോദിക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മുടെ കമ്പസന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് ഫ്യൂവൽ ഏതാണ് സപ്പോർട്ടിങ് ഗ്യാസ് ഏതാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും അത് ഓക്സിജൻ തന്നെയാണ് വരുന്നത് അപ്പം അതുമാത്രമല്ല നമുക്ക് വരുന്നുണ്ടാവുക എയർ ഒക്കെ വരുന്നുണ്ട് ഓക്കെ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇത് നോക്കാം ഓക്സി അസെറ്റലും ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് മോസ്റ്റ് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ് ബിക്കോസ് ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ഇൻറ്റെൻസിറ്റി ഹീറ്റിൻ്റെ തീവ്രതയും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറും കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓക്സി അസെറ്റലും ഗ്യാസ് ഫ്ലെയിം തന്നെയാണ് അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും അധികം എക്സാമിന് മറ്റൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു അസെറ്റലിനും ഓക്സിജനും അതായത് ഇവിടെ ഫ്യുവലായിട്ട് അസെറ്റലിനും അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഗ്യാസ് ആയിട്ട് ഓക്സിജനും കൂടെ ചേരുമ്പോൾ അതിന് ഓക്സിഅസറ്റിനും ഫ്ലെയിം എന്നാണ് പറയുന്നത് ഹൈയസ്റ്റ് ടെമ്പറേച്ചർ മൂവായിരത്തിഒരുന്നൂറ് മുതൽ മൂവായിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപ്പൊ അതിന്റെ യൂസസ് ഉണ്ട് എന്താണ് ഫെറസ് നോൺ ഫെറസ് മെറ്ററൽസിനെയും അവയുടെ അലോയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാൻ എന്താണ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഗ്യാസ് കട്ടിങ് ആൻഡ് ഗേജിംഗ് ഓഫ് സ്റ്റീൽ ബ്രേസിംഗ് ബ്രോൺസ് വെൽഡിങ് മെറ്റൽ സ്പ്രേയിങ് ആൻഡ് ഹാർഡ് ഫ്രേസിങ് ഇതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ബാ ബോക്സ് എന്ന് പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അഥവാ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് അടുത്തത് ഫ്യൂവലായിട്ട് ഹൈഡ്രോജനും നമുക്ക് കത്തുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ ഓക്സി ഹൈഡ്രോജൻ ഫ്ലെയിം എന്ന് പറയും ഇതിൻ്റെ ടെമ്പറേച്ചർ രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യ ആണ് ഒരു മീഡിയം ടെമ്പറേച്ചർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഓൺലി യൂസ് ഫോർ ബ്രേസിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ട്ടോ സിൽവർ സോൾഡറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ് ഇത് ഏറ്റവും കൂടുതൽ എക്സാംസിന് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ചോദിക്കുന്നത് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഏത് ഏത് എന്താണ് മിസ് ഏതാണെന്ന് ചോദിക്കും ഏതാണ് ഓക്സി ഹൈഡ്രോജൻ ആണ് അതിന് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ നോക്കുക രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അടുത്തെന്ന് പറഞ്ഞ ഓക്സി കോൾ ഗ്യാസ് ആണ് ഫ്യൂൽ കോളാണ് സപ്പോർട്ടിങ് വാദം ഓക്സിജനാണ് ഓക്സി എന്ന് പറയും ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുക ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ യൂസ് ചെയ്യുന്ന സിൽവർ സോൾഡറിംഗിന് വേണ്ടിയിട്ടും അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും ഈ ലിക്വിഡ് പെട്രോളിയും ഗ്യാസ് ആണ് അതിൻ്റെ ഒപ്പം ഓക്സിജനോട് ചേരുമ്പോൾ ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് യും രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് യൂസ് ചെയ്യുന്നതിനായിട്ട് ഗ്യാസ് കട്ടിങ് സ്റ്റീൽ ഹീറ്റിംഗ് പർപ്പസിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഉള്ള ഏതെന്ന രീതിയിൽ ചോദിക്കാം അസെറ്റലിനും എയറും കൂടെ വരുന്നുണ്ട് അത് ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ നാല് ഓപ്ഷൻ തന്നിട്ട് കുറഞ്ഞു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറഞ്ഞത് എന്താണ് ഓക്സിജനും ലിക്വിഡും പെട്രോളിയം ഗ്യാസും കൂടെ ചേരുന്നതാണ് സോറി ഓക്സിജനും ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എല്ലാം ഓക്സിജനും കോൾ ഗ്യാസും കൂടെ ചേരുന്നതാണ് ഏറ്റവും കുറഞ്ഞത് അതായത് ആദ്യത്തെ നാലെണ്ണം ഓക്സിജനുമായിട്ടുള്ള ചേർത്തിട്ട് ഓപ്ഷൻ തന്നിട്ട് കുറഞ്ഞ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ ഓക്സി കോൾ ഗ്യാസ് ആണ് അവിടെ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ദെൻ അസറ്റിലിനും എയറും ഇവിടെ കമ്പസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എയർ ആണ് അപ്പോൾ അത് അസറ്റിനോട് ചെയ്യുമ്പോൾ എയർ അസറ്റിനും ഫ്ലെയിം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ യൂസ്ഡ് ഓൺലി ഫോർ സോൾഡറിങ് ബ്രേസിങ് ഹീറ്റിംഗ് പെർപ്പസ് ആൻഡ് ലെറ്റ് burning സോ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വളരെ അധികം വളരെയധികം കൂടി തന്നെ നമ്മൾ പഠിച്ചിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് എന്ത് ചെയ്യുക ഈ ഒരു ഓർഡറിൽ പഠിച്ചിരിക്കുക എന്ത് ചെയ്യുക കൂടുതൽ നിന്നും കുറവിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി സോറി നിങ്ങൾക്ക് എന്തു ചെയ്യാം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയാം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ദെൻ രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് സോ ആ ഒരു ഓർഡറിൽ കീപ്പ് ചെയ്ത് പഠിക്കുക ആദ്യം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ദെൻ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി എഴുന്നൂറ് പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ് മൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് നാല് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ദെൻ ഇത് എന്തിനാണ് ഓക്സിജനായിട്ടുള്ളതല്ല അസറ്റിനും മേറും ചേരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ് ഓക്കെ സോ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ അസറ്റും ഫ്ലെയിംസും അതിൻ്റെ യൂസസും ആണ് ഇതും ഇതോട് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഒരു പ്രത്യേക ഇതായിട്ട് തന്നെ അടുത്ത ക്ലാസ്സസ് ഇതിൽ നിന്ന് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു